സത്യസന്ധയായ ധീരയായ ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ അവരെന്തിനത് ചെയ്തു? പറയണമായിരുന്നു. നാടും ഈ നാട്ടുകാരും എല്ലാം അറിയട്ടെ, ഈ ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകരെ പീഡിപ്പിച്ചവനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് അവർ കാണിച്ചില്ല? ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ചില സിനിമകൾ പല പ്രാവശ്യം കണ്ടവരാണ്, കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ചില പോലീസ് കേസുകൾ ഉള്ള കഥകൾ വരാറുണ്ട്, ആക്ഷൻ രംഗങ്ങളുള്ള കഥകൾ വരാറുണ്ട്, ക്രൈം കഥകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി ടീമിൻ്റെ, അല്ലെങ്കിൽ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ്, മമ്മൂട്ടി ടീമിൻ്റെ സിനിമകൾ വരുമ്പോൾ അത് പല പ്രാവശ്യം കണ്ടവരുണ്ട്. അതിലെ അടി ഇടി വെടി എല്ലാം കാണുമ്പോൾ ഇത് സിനിമയാണോ, ഇത് സംഭവിക്കുന്ന കാര്യമാണോ, ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാമുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ, സിനിമയെ വെല്ലുന്ന രീതിയിലാണ് സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരന്മാരായ പോലീസ് ഓഫീസേഴ്സിനെ കാണിക്കാറുണ്ട്, അവരെ നല്ല മനസ്സുള്ള ഓഫീസേഴ്സിനെ കാണിക്കാറുണ്ട്. അവരൊക്കെ എന്താപ്പാ, സുരേഷ് ഗോപി അഭിനയിച്ചാലും ശരി, മമ്മൂട്ടി അഭിനയിച്ചാലും ശരി, ആ വീറിട്ട പോലീസ് കഥാപാത്രങ്ങൾ, അവരെന്തൊക്കെയാ, മുഖ്യമന്ത്രിയെ തെറി പറന്നു, മുഖ്യമന്ത്രിയെ അടിക്കാൻ പോകുന്നു, എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, ഇതൊക്കെ ഇവിടെ സംഭവിക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവരവതരിപ്പിക്കുന്നത്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച ഡയലോഗുകളാണ് രഞ്ജി പണിക്കർ എഴുതി വലിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത്തരം സംഭവങ്ങളുള്ള സിനിമകൾ ധാരാളം ദിവസങ്ങളോളം ഓടി ഈ പ്രചരിപ്പിച്ച നാടാണ് നമ്മുടേത്. ഇവിടെ നമുക്ക് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം സിനിമയിലല്ലെങ്കിൽ പോലും ഔദ്യോഗിക ജീവിതത്തിൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ ചില കളികൾ കളിച്ച പോലീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ ഇത് സാഹിത്യ രൂപേണ എഴുതി വലിപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിന് അനുഭവ കഥകൾ, ഔദ്യോഗിക ജീവിതത്തിലെ കഥകൾ പോലെയാണ് അന്ന് നമ്മൾ വായിച്ച് ചിലരൊക്കെ സംശയം ചോദിച്ചിരുന്നു. അന്ന് ചോദിച്ച കൂട്ടത്തിൽ ഇതൊക്കെ സത്യമാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് വായിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെതിരെ കേസെടുത്തോ? അതല്ലെങ്കിൽ ഈ രാജ്യത്തെ ഈ മനുഷ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട, മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തകർ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. പിന്നെ അത് മറന്നുപോയി. കാരണം എന്താ, ഇവിടെ പറയുന്നത് ശ്രീലേഖ ഐ പി എസിനെ കുറിച്ചാണ്. അവർ അത്തരം മോശമായ ഒരു ഉദ്യോഗസ്ഥയല്ല എന്ന് പ്രചരണമുണ്ടായിരുന്നൊരു കാലഘട്ടമാണെന്ന് ആലോചിക്കണം. എപ്പോഴോ അവർക്കും അടിതെറ്റിപ്പോയി ചില കാര്യങ്ങളില്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു പേജിൽ ഒരു പങ്ക്തി എഴുതിയിരുന്ന ഒരു ദൈവാരിക മലയാളത്തിലുണ്ടായിരുന്നു. അതിൽ അവരൊരു സ്ത്രീയെക്കുറിച്ചും അവരുടെ കുഞ്ഞിനെക്കുറിച്ചും എഴുതിയിരുന്നു. ശരി, അവരൊരു ക്രിമിനലാണ് ആ ലേഡി എന്ന് ആലോചിക്കണം. അതെഴുതിയ കഥ ഒറിജിനൽ കഥയാണത്. മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കാതെ അവരെ സംരക്ഷിച്ചു എന്ന്. ഇത് ആരൊക്കെയോ പറഞ്ഞ് ഇളക്കി വിട്ട് ആരൊക്കെയോ കേസ് കൊടുത്തപ്പോൾ അവർ കളം മാറി ചവിട്ടി. അത് സാഹിത്യ രൂപേണ ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവം, ആ സ്ത്രീയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതും അന്വേഷണം നടത്തേണ്ടതല്ലേ? അപ്പം ആ സംഭവം മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർ ഒളിപ്പിച്ചു. ക്രിമിനലുകളെയാണ് അവർ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒളിപ്പിക്കുന്ന ആലോചിക്കണം. ഈ പരമ്പര എടുത്തു നോക്കുക, ഇപ്പോൾ ദിലീപിൽ എത്തി നിൽക്കുന്നത് വരെയും മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. ആലോചിക്കണം അന്ന് ആ സ്ത്രീ. പിന്നെ ഇവരുടെ സഹപ്രവർത്തകയെ എല്ലാ രംഗങ്ങളിലും അനധികൃതമായി ചില തെറ്റുകളും കുറ്റങ്ങളും നടക്കാറുണ്ട്. ചിലർ കണ്ണടയ്ക്കാറുണ്ട്. കണ്ണടച്ചാൽ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാം. അവ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെയോ മറ്റു അധികാരികളുടെയോ കണ്ണിലെ കരടാകാതെ സഞ്ചരിക്കാം. മാനവും അഭിമാനവും ധീരതയുമുള്ള ആളാണെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ എടുക്കാം.
ഇവിടെ തൻ്റെ ഒരു സഹപ്രവർത്തകയെ മേലധികാരി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അത് അറിയാൻ കഴിഞ്ഞിട്ട് പോലും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ അവരാ കേസ് അട്ടിമറിച്ചു. ഈ അട്ടിമറിച്ചത് അവർ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുന്നപ്പോഴാണെന്ന് ആലോചിക്കണം. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുകയില്ല, അതൊക്കെ ഇറങ്ങിയ ശേഷം പറയാം. ഇറങ്ങിയ ശേഷം പറഞ്ഞ കഥകളെല്ലാം ചിലത് മാത്രം. എന്നാലും അവർക്ക് ദോഷമുണ്ടാവുന്ന ഒരു കാര്യവും അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞു വരുന്നത് ഇവർ ഇത്തരം ആളുകളെ വെള്ള പൂശുന്നു. അന്ന് അവർ പറയണമായിരുന്നു, ആ മേലുദ്യോഗസ്ഥൻ സഹപ്രവർത്തകയെ, ഞങ്ങൾ ഞങ്ങളുടെയുള്ള സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മോശമായി പെരുമാറി, അദ്ദേഹത്തിനെ കേസ് ചാർജ് ചെയ്യണമെന്ന് പറയണമായിരുന്നു. ആലോചിക്കണം. പറഞ്ഞാൽ ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് ചില തകരാറുകൾ സംഭവിക്കും. അങ്ങനെ എന്തിനവർ ജോലി ചെയ്തു? സത്യസന്ധയായ ധീരയായ ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ അവരെന്തിനത് ചെയ്തു? പറയണമായിരുന്നു. നാടും ഈ നാട്ടുകാരും എല്ലാം അറിയട്ടെ, ഈ ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകരെ പീഡിപ്പിച്ചവനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ടവർ കാണിച്ചില്ല? പെൻഷൻ പറ്റുമ്പോൾ ആർക്കും പറയാം. ഏത് പോലീസുകാരനുള്ള പ്രയോഗമുണ്ട് ഇവിടെ? പോലീസുകാരെ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പെൻഷൻ പറ്റുമ്പോൾ അവർ പറയും. എന്താ അവർ പെൻഷൻ പറ്റുമ്പോൾ പറയുന്നത്? പെൻഷൻ പറ്റിയാലും പറയുമ്പോൾ ഇത് കേസെടുക്കാം. കാരണം 10-20 വർഷം മുമ്പ് പീഡനത്തിനിരയായി എന്ന് പറയുന്ന ചില സ്ത്രീകൾ കൊടുക്കുന്ന പരാതി ഇപ്പോഴും അന്വേഷിച്ച് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ ഈ കൂട്ടുനിന്ന ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? അന്വേഷിച്ച് ആ സഹപ്രവർത്തകൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ? ആ സഹപ്രവർത്തകനെ കണ്ടുപിടിക്കുന്നതോടൊപ്പം അവരോട് മോശമായി പെരുമാറിയ മേലുദ്യോഗസ്ഥൻ ആരാണെന്ന് നമുക്ക് അറിയേണ്ടതല്ലേ? എന്താ ജനം അറിയണ്ടേ? ചിലർ മാത്രം ഇവിടെ ചെയ്യുന്നത് മാത്രം, പണമില്ലാത്തവൻ ചെയ്യുന്നത് മാത്രം ഇവിടെ അറിഞ്ഞാൽ മതിയോ? പണവും സ്വാധീനമുള്ള ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഈ നാട്ടുകാരറിയണ്ടേ? അവർ നിയമത്തിന് അവർക്ക് എന്താണ് വ്യത്യാസം? അവർ നിയമത്തിന് വിധേയരായി നിൽക്കേണ്ടവരല്ലേ? എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല എന്നാലോചിക്കണം. നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ് പോയാൽ മതിയെന്നിവർ തടഞ്ഞു നിർത്തിയാൽ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെ അതുണ്ടാവുന്നില്ല. വലിയവരാണല്ലോ, പോട്ടെ, അവരെ തൊട്ടാൽ പ്രശ്നമാകും. എന്താ പ്രശ്നമാകുന്നത്? നമ്മളെല്ലാവർക്കും ഇന്ത്യയിലെ പൗരന്മാർക്ക് തുല്യമായ അവകാശമാണെന്ന് ആലോചിക്കണം. ആ അവകാശം വെച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ആലോചിക്കണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് ധരിക്കുന്നവർക്കുള്ള തിരിച്ചടി കൊടുക്കാനാണ് തയ്യാറാവേണ്ടത്. അന്നവർ ചെയ്യില്ല. ഇങ്ങനെ അവരുടെ പഴയ കേസുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ അവർ ഒളിപ്പിച്ചു വെച്ച കഥകളാണ് പല കാര്യങ്ങളെന്ന് ആലോചിക്കണം. അപ്പോൾ മനസ്സിലായില്ലേ ഇവർ ആരായിരുന്നു എന്നുള്ളത്? ഇവർ തൻ്റെ ഇടമുണ്ടായിരുന്നു, അന്ന് രാജിവെക്കണമായിരുന്നു, അല്ലെങ്കിൽ ലീവ് എടുക്കണമായിരുന്നു, അങ്ങനെ ലോകത്തെ അറിയിച്ചു കൊണ്ട് സലാം പറഞ്ഞ് പോകണമായിരുന്നു എങ്കിൽ അവരെക്കുറിച്ചുള്ള മതിപ്പ് ഉയരുമായിരുന്നു. അവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും മിനിങ്ങന്ന് പറഞ്ഞ കാര്യങ്ങളും 4 മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ശരിയല്ലേ എന്ന് ചിന്തിക്കുമായിരുന്നു. ഇപ്പം ചിന്തിക്കാൻ പോയിട്ട് അവർ പറയുന്നില്ല കള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ, അല്ലേ?